ഇന്ന് ഈ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്നിട്ട് നേരെ സൈക്കിൾ എടുത്തിട്ട് കാശ്മീരിലേക്കൊരു യാത്ര. പോകുന്ന വഴിക്കുള്ള ഓരോ അനുഭവങ്ങളും വീഡിയോ സ്റ്റോറികളായിട്ട് ദിവസവും അപ്ലോഡ് ചെയ്തു. 93 ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ സമയത്ത് ഈ വീഡിയോകൾ കാണാൻ കൂടെ കൂടിയത് 50,000 സബ്സ്ക്രൈബേഴ്സാണ്. സൈക്കിളിൽ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച കോഴിക്കോട്ടുകാരനായ ഇർഷാദ് അലി മരക്കാർ എന്ന ഒരു സുഹൃത്തിനെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഒരു റിസോർട്ടിലാണ്. ഈ റിസോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തത് വൈറ്റ് ഹൗസ് ട്രാവൽസാണ്. ഏതൊരു റിസോർട്ടും ഓൺലൈനായിട്ട് കുറഞ്ഞ നിരക്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഇർഷാദിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മാറി ടോക്സിൽ ഞാൻ റൌഫ് വി ഉമർ. സാർ, നമ്മൾ ഈ ഒരു ചെറിയ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു റൈഡർ അല്ലെങ്കിൽ ഒരു ട്രാവലർ, ഇനി അതും അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, എങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം? ഒരു ട്രാവലർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പം സൈക്കിളിലാണ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാറ്, അധികം യാത്ര ചെയ്യലുണ്ട്. സൈക്കിൾ ഒരു ഭാഗം തന്നെയാണ് ജീവിതത്തിൻ്റെ. ഏകദേശം 3 കൊല്ലമായിട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്ന ആളാണ്. സൈക്കിളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നത് ട്രാവലർ എന്ന് പറയുന്നതായിരിക്കും. ഒരു ആദ്യ ലോങ് യാത്ര ആണോ ശരിക്കും ഈ കാശ്മീർ വരെയുള്ള ഒരു യാത്ര? എനിക്ക് എല്ലാവരും അറിയപ്പെടുന്നത് ആ ഒരു യാത്ര തന്നെയാണ്. അതിൻ്റെ മുന്നേ യാത്രകൾ എന്തെങ്കിലും? ആ, അതിൻ്റെ മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. എവിടെ? അതിൻ്റെ മുന്നേ ഞാൻ പോയത് ലോങ് റൈഡാണ് പറഞ്ഞത്, നേപ്പാളിലേക്ക് പോയിട്ടുണ്ട്. സൈക്കിൾ നേപ്പാൾ വരെ പോയിട്ടുണ്ട്. അത് കോഴിക്കോട് തന്നെയാണ് പോയത്. പിന്നെ അതല്ലാണ്ട് അതിൻ്റെ മുന്നേ ഗോവ ഒക്കെ പോയിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ, കോഴിക്കോട് തന്നെ. പിന്നെ അങ്ങനത്തെ കുറേ ഷോർട്ട് ഷോർട്ട് റൈഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ യാത്രകളൊന്നും ശരിക്കും ഒരു യൂട്യൂബിലൊന്നും എവിടെയും ശരിക്കും പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഇല്ല, എവിടെ ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണമാണോ? ഓക്കെ, സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുക, ആദ്യം ക്യാമറ വാങ്ങിയേക്കും പിന്നെ യാത്രകൾ. അത് ഒന്നാമത് അതിന് പറ്റിയ ഗിയർസ് ഒന്നും കയ്യിലില്ലായിരുന്നു, ക്യാമറ ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിക്ക് ഒരു വർഷം വേണ്ടി വന്ന്. ഏകദേശം കാശ്മീർ പോയതിൻ്റെ ഒരു കൊല്ലം മുന്നാണ് ഈ നേപ്പാൾ പോണത്. അപ്പോൾ ഇതൊക്കെ സെറ്റായി വന്നപ്പോഴാണ് എനിക്ക് വ്ളോഗ് തുടങ്ങാൻ പറ്റിയത്. പലരും എന്താ വെച്ചാൽ യൂട്യൂബിനുള്ള ക്രൈസ് കൊണ്ടാണ് യാത്ര തന്നെ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങളുടെ കേസിൽ ശരിക്കും യാത്ര തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്തിട്ടാണ് പിന്നെ യൂട്യൂബിലേക്ക് വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ ക്യാമറ ഇല്ലെങ്കിലും യാത്ര പോവും? അതെ, എന്തായാലും ഒബ്വിയസ്ലി ഒന്നും നിർബന്ധമായിട്ട് പോവും. ഇപ്പോൾ ആദ്യത്തെ യാത്ര നേപ്പാളിലേക്ക് പോയി ഈ ക്യാമറ ഗിയേഴ്സ് ഒന്നും ഇല്ലാതെ, രണ്ടാമത്തെ യാത്രയിൽ ഒരു ട്രാവലർ മാത്രമല്ല ഒരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ ആ തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതും എന്തുകൊണ്ടും വ്യത്യസ്ത തന്നെയായിരുന്നു. സാധനങ്ങളൊക്കെ മാറി, നമ്മളെ ക്യാമറ കരുതണം, ലാപ്ടോപ്പ് കൈ കരുതണം, പിന്നെ വൈകുന്നു എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള പരിചയം. ആ, നമ്മൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിചയം ഒരു 4 മാസം മുന്നാണ് തോന്നുന്നത്. ഏകദേശം ആ ഒരു സമയത്ത് ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഈ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് അങ്ങനെ മുൻപേ ഉള്ളൊരു യൂട്യൂബേഴ്സിനായിട്ടോ ഇതിൻ്റെ ടെക്നിക്കൽ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. വെറുതെ അപ്ലോഡ് ചെയ്തിട്ട്? ആ, അപ്ലോഡ് ചെയ്യും, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ബേസിക്സ്, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു വേറൊരു ഫ്രണ്ടോ എങ്ങനെ ഒരു വഴി നമുക്ക് റൗഫിനെ പരിചയപ്പെട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട്. എനിക്ക് ശരിക്കും ഞാനൊരു അവസാനം ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ശരിക്കും ഇതിങ്ങനെ ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് എന്താണ്, എനിക്ക് എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് സംബന്ധിപ്പിക്കരുത്? അല്ലെങ്കിൽ അതായത് ശരി, നമ്മളൊക്കെ ഇപ്പോൾ ഒരു പിന്നെ ഒരു എറണാകുളത്തേക്ക് പോവാം, ട്രെയിനിന് പോവാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് നോക്കി പോകണേ, അങ്ങനെയുള്ളത് ഇത് വെച്ചിട്ട് സൈക്കിൾ വെച്ചിട്ട് കാശ്മീർ വരെ പോവുക അല്ലെങ്കിൽ നേപ്പാൾ വരെ പോവുക എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു വീട്ടിൽ, എന്താ വീട്ടിലത്തെ പ്രതികരണം? അല്ലേ, വീട്ടിൽ പ്രതികരണം മാത്രമല്ല, എങ്ങനെ ഇത് സമ്മതിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ല, അവതരിപ്പിക്കുക എന്നൊക്കെ പറയില്ല. അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ യാത്രകളാണ് തുടങ്ങിയത്. സാധാരണമായി തന്നെ വീട്ടിൽ നിന്നും ബീച്ചിലേക്കാണ് ആദ്യത്തെ യാത്ര, കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ആണ്. അപ്പം അങ്ങനെ ചെയ്ത് പടിപടിയായിട്ടാട്ടോ ചെയ്തത്. ഞാൻ ഏകദേശം ഒറ്റയടിക്ക് ഒരു നേപ്പാളോ കാശ്മീരോ പോയതല്ല. അപ്പം വീട്ടുകാർക്ക് ഇങ്ങനെ ഭയങ്കര പേടിയാണ്, എനിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം വളരെ പേടിയാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കും, ഞാനിങ്ങനെ എന്നും വിളിക്കും, രാത്രി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 20 വയസ്സായിരുന്നു എനിക്ക് നേപ്പാൾ പോകുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും പറയേണ്ടതില്ലല്ലോ, വീട്ടുകാർക്ക് അതിൻ്റെതായ പേടി എന്തായാലും ഉണ്ടാവും. പിന്നെ വീട്ടുകാർ സപ്പോർട്ടുമാണ്, വീട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിൻ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമ്മതിച്ചതിനെ കൊണ്ടാണ് എനിക്ക് ഇത്ര ലോങ് റൈഡൊക്കെ പോകാൻ പറ്റിയത്. വീട്ടുകാരനാണ് മെയിൻ സപ്പോർട്ടിൽ. അല്ല, ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ, അതിപ്പോൾ യാത്ര തുടങ്ങിയതിൻ്റെ ശേഷമുള്ള സപ്പോർട്ടാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കില്ല, ഞാനിങ്ങനെ കാശ്മീരിൽ പോവാണ് അല്ലെങ്കിൽ നേപ്പാളിൽ പോവാണ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും. അത് ഞാൻ പറഞ്ഞില്ല, ഇതേമാതിരി ഷോർട്ട് റൈഡ് ചെയ്തിരുന്നു, പിന്നെ ഒറ്റയടിക്ക് വലുത് ഈ നേപ്പാളൊക്കെ പോവാന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഒരു സമ്മതിച്ചിട്ടില്ല എന്നല്ല പോകണ്ടെന്ന് പറഞ്ഞത്. പിന്നെ സോപ്പിട്ട് സോപ്പിട്ടിട്ട് കോളേജിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ഇതേമാതിരി ഇപ്പോഴാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ വന്നതിൻ്റെ ശേഷം എല്ലാവർക്കും, അങ്ങനല്ല യൂട്യൂബ് ചാനലിലെ കൂടാണ് ആളുകൾ അറിയണത്. ഈ നമ്മളെ യാത്ര ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കണ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസേ അധികം മറ്റു യാത്രകളിലൊക്കെ ഉണ്ടാവുള്ളൂ.
ഈ ശരിക്കും യാത്ര എൻ്റെത് എന്താണെന്ന് അറിയണത് ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ്. അല്ലാണ്ട് ഒരറിയില്ല, വെറും ഫോട്ടോയിലോ ഒതുങ്ങോ ഉള്ളൂ. ഇനിയിപ്പോ യാത്ര ഇപ്പോ കേരളത്തിൽ നിന്ന് തുടങ്ങി നേപ്പാൾ വരെ എത്തി. ഇനി ഒരു യാത്രകൾ ഇന്ത്യക്ക് പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഈ കൊറോണ ആയതുകൊണ്ട് ഒരു പക്ഷേ യാത്രകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെ, ഈ സിറ്റുവേഷൻസ് ഒക്കെ മാറിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അടുത്ത യാത്ര? എവിടേക്കായിരിക്കും യാത്ര? ഇന്ത്യ തന്നെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്, അത് പോകണം. പിന്നെ പുറത്തേക്കുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, അത് ഇനിയിപ്പോൾ എന്തായാലും ഈ അടുത്തൊന്നും നടക്കൂല. ഈ പ്രശ്നങ്ങൾ ആഗ്രഹങ്ങളുണ്ട് പുറത്തേക്ക് പോകാൻ, എങ്ങോട്ടും പോയാൽ ലോകപ്പുറത്ത് പോകാൻ താല്പര്യമാണ്. പിന്നെ അതിനു വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലോ കയ്യിൽ, ഒന്ന് ഫണ്ട് സെറ്റാവണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. സെറ്റായി കഴിഞ്ഞാൽ യാത്ര പോകാൻ എപ്പോഴും റെഡിയാണ്. അത് എങ്ങോട്ടാണെങ്കിൽ തൊട്ടടുത്താണെങ്കിലും റെഡിയാണ്. ഈ ഫണ്ടിൻ്റെ കേസ് ചോദിക്കപ്പെടാം. ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് കാശ്മീർ വരെ പോയി, എത്ര രൂപ ചിലവെന്ന്? ചിലവ് ഏകദേശം ഒരു എറൗണ്ട് ഒരു 18 ആ ഒരു 20 റേഞ്ച്, 18,000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. എത്ര ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു? അത് 3 മാസം. 3 മാസം, 3 മാസത്തേക്ക് ആകെ 18,000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഒരു മാസം നോർമലി ജീവിച്ചു പോകാൻ തന്നെ 10,000 മിനിമം ആണ്. ആ സമയത്ത് നിങ്ങൾ 99 ദിവസം എങ്ങനെ ചിലവ് കുറയ്ക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യുന്നത്? ചിലവ് കുറയ്ക്കാനൊന്നുമില്ല, നമ്മൾ റൂമിന് പകരം അധികം ടെൻഡിലാണ് കിടക്കാറ്. സ്വന്തം ടെൻഡുകൾ? ആ, ടെൻഡ് ഉണ്ട്. പിന്നെ നമ്മൾ ലോക്കൽസിനെ കാണും, ലോക്കൽസിൻ്റെ വീട്ടിൽ നിൽക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പുറത്തൊരാൾക്കാരെ പരിചയപ്പെടാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കാണും. എന്തായാലും പരിചയപ്പെടും, യാത്ര ആണ്, തീർച്ചയായും പരിചയപ്പെടും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കും. പിന്നെ ചിലവ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലവ് കുറയ്ക്കാനായിട്ടൊന്നും ചെയ്യലൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കുന്നതിന് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യമായിട്ട് ഫുഡിനുള്ള എക്സ്പെൻസ് എല്ലാം ഫുഡിനുള്ള ഏകദേശം ഞാൻ പറഞ്ഞ മാതിരി 18,000 രൂപയാണ്. അതിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഒറ്റക്കായിരുന്നു യാത്ര? അല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തൊള്ളഹത്ത് എന്നാണ് പേര്. രണ്ടുപേരുടെ കൂടി ചിലവാണോ എന്ന് പറഞ്ഞാൽ ഒരാളെ ചിലവ്. ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു നല്ല അനുഭവം, മോശം അനുഭവം പറയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ? നല്ല അനുഭവം എന്ന് പറയുമ്പോൾ യാത്ര ഫുള്ള് നല്ല അനുഭവങ്ങളാണ്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആഗ്രയിലൊരു ഫാമിലിൻ്റെ കൂടെ എന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയതാണ്. അവരുടെ അവിടെ ഒരു മമ്മി ഉണ്ടായിരുന്നു ഇതേമാതിരി. അവിടെ ഞാൻ കഴിഞ്ഞ നേപ്പാൾ യാത്ര പരിചയപ്പെട്ട ആളാണ്, മനോജ് ഭയ്യാന്ന് പറഞ്ഞിട്ട്, മനോജ് എന്നാളെ പേര്. അപ്പോൾ അയാളെ വീട്ടിലായിരുന്നു നമ്മൾ ആ ദിവസം സ്റ്റേ ചെയ്തൊരു 2-3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പം സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ ചെയ്യുന്നു അവിടെ. കാരണം പുറത്തത്തെ ഒരാൾക്കാർ സമയത്ത് പരിചയപ്പെട്ടാണോ? അല്ല, ഞാൻ മമ്മീനെ കാണാതെ അവിടെ ആദ്യമായിട്ടാണ്. മനോജ് ഭയ്യനറിയാം, കഴിഞ്ഞ നേപ്പാളുകാരനെ പരിചയപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു മുൻപരിചയം ഇല്ലാത്ത ആൾക്കാർ സ്വന്തം മക്കളെ മാതിരി കാണാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും വേറെ തന്നെ ഒരു അനുഭവമാണ്. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടോ, ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ ഒരുപാട് ഫാമിലിയുടെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. പല അനുഭവങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും ട്രാവൽ യൂട്യൂബ് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും. അതെ, അതിൽ ഓവറോൾ ഡേ 1 മുതൽ 93 വരെ ഉള്ള ദിവസത്തെ ഉണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ? അതെനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം ഗ്യാപ്പുണ്ട്. നമ്മൾ ഹൈദരാബാദിൽ വരുന്ന എന്നതാണ്, അന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് എടുത്തിട്ടില്ല എന്നുള്ളൂ. കണ്ടന്റ് ഉള്ള ദിവസത്തെ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാശ്മീർ റൈഡിൻ്റെ. ഈ നേപ്പാൾ റൈഡിൻ്റെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ പറഞ്ഞു ഗിയർസ് ഒന്നും ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഒരു കൊല്ലം സമയം വേണ്ടി വന്ന്. ആ സമയത്ത് ശരിക്കും എന്താ പറയുക, പറയണമെന്ന് ആഗ്രഹിക്കില്ല. അന്ന് ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച എന്തെങ്കിലും സിറ്റുവേഷനുണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇതൊന്ന് പറയുകയാണെങ്കിൽ ഇതേമാതിരി ഒരു ഫാമിലിൻ്റെ ആണ്. നേപ്പാളിലാണ് അവർ താമസിക്കുന്നത്, മലയാളികളാണ്. മലയാളികൾ എന്ന് പറയുമ്പം കോഴിക്കോടുകാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. ബാലുശ്ശേരി അവിടെ കൂടാണ് അമ്മൻ്റെ വീട്. അച്ഛൻ്റെ വീട് കൊല്ലം ഭാഗത്തോടാണ്. അപ്പോൾ ഇവർ അവിടെ ഇപ്പം സെറ്റിൽഡാണ് ആ സമയത്ത്, നമ്മളവിടെ നിന്നുള്ളപ്പം. അങ്ങനെ അവരെ കൂടെയും അവിടെ ഒരു 3-4 ദിവസം. നല്ല കുറച്ച് പ്രായമുള്ള ആളാണ്, പക്ഷേ വളരെ എനർജറ്റിക്കാണ്. അപ്പം അതും വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മൾ ഒരു രാജ്യം മാറിയിട്ട് വരെ മലയാളികളാണ് അതൊക്കെ. അപ്പോൾ അത് വല്ലാത്തൊരു അന്ന് എടുക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, അതിലൊന്ന് പറഞ്ഞതേയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേപ്പാളെ കുറിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ആ യാത്രയുടെ എന്താണ് പറയുക, രേഖകളൊന്നും എവിടെ ഇല്ല എന്ന് പറയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസുകൾ, വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ കഥകളായിട്ടോ അല്ലെങ്കിൽ ഒന്നും എവിടെ ഇല്ല. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഒരു വൈ എപ്പിസോഡ് ചിലപ്പോൾ തീരില്ല. അതെ, അതാണ് അതിപ്പോ ഒരു ദിവസം നമുക്ക് പറയണേ. നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ എപ്പോഴെങ്കിലും പറയപ്പെടാത്ത അത്രയും സമയം എടുക്കും. ഇപ്പൊ എക്കോ ട്രാവൽ ആണെന്ന് പേരിട്ടത്. അതിപ്പോ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പേര് കണ്ടത്, അല്ലെങ്കിൽ ആദ്യം ഒരു പ്രകൃതി സ്നേഹിക്കുക എന്തെങ്കിലും, അല്ലെങ്കിൽ യാത്രക്കിടയിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്? ആഹ്, ഒരു എക്കോ ട്രാവൽ എന്ന് പറഞ്ഞാൽ സൈക്കിളിൽ യാത്ര ചെയ്യണ കൊണ്ടല്ല, ഞാൻ സൈക്കിളാണ് ഈ വീഡിയോ തുടങ്ങിയെന്നുള്ളൂ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ മുതൽ അങ്ങനെ സൈക്കിളിൽ തുടങ്ങിയെന്നുള്ളൂ. അധികം ഈ എക്കോ ഫ്രണ്ട്ലി ആയ യാത്രയോടാണ് താല്പര്യം. നമ്മളെന്തായാലും യാത്ര ചെയ്യാണ്, അപ്പം അത് ചെയ്യുന്ന സ്ഥലം മാക്സിമം ആയിട്ട്
നോക്കാം, നമ്മളെ കൊണ്ട് പൈനമായിട്ട് നോക്കാം. ഞാൻ നിന്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ചോക്ലേറ്റ് കഴിച്ചിട്ട് അതിന്റെ പ്ലാസ്റ്റിക് റോഡിലിടാതെ ജസ്റ്റ് നിങ്ങൾ തന്നെ ബിന്നിലിട്ടിട്ട്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. എന്ത് സാധനം ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾ പ്രകൃതിയൊക്കെ കെയർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു സൈക്ലിസ്റ്റ് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളും നോക്കും. വളരെ പ്രകൃതിയായിട്ട് ഭയങ്കര. അപ്പൊ ഈ പുതുതായിട്ട് ആളുകളൊക്കെ ഇപ്പൊ ഒരു യാത്രകൾ ഇപ്പൊ സൈക്കിളിനോട് കുറച്ച് പ്രിയം തോന്നിയാണ്. എക്സർസൈസ് എന്ന നിലക്ക് കുറെ ആളുകൾ വാങ്ങുന്നുണ്ട്. ഇതുപോലെ യാത്രകൾക്ക് ഒന്ന് എക്സ്പെൻസ് കുറവായതുകൊണ്ട് മാത്രമല്ല ഒരു വ്യായാമം, അതോടൊപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ സൈക്കിൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴത്തേക്കും ഈ ഒരു അങ്ങനത്തെ ആളുകളോട് എന്താണ് ശരിക്കും ഈ ഒരു അനുഭവത്തിന്റെ ഒക്കെ ഒരു രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും സൈക്കിളായിട്ട് ലോങ് റൈഡൊക്കെ നോക്കാം. ആദ്യം ചെറുതൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, യാത്ര ചെയ്താൽ ഒരു ദിവസം തന്നെ സൈക്കിൾ എടുത്ത് പിറ്റേ ദിവസം തന്നെ നേരെ കാശ്മീരിലേക്ക്. അത് നടക്കുന്ന കാര്യമാണ്, എനിക്ക് എന്തായാലും നടക്കില്ല. അത് ഓട്ടണവരോ അതിലാണ് നടക്കല്ലേ എനിക്ക് തോന്നുന്നില്ല. അപ്പം അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പറയാം, ഞാൻ ആളൊന്നുമല്ല. എന്നാലും പോയി വന്നൊരു എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനോടും വലുതൊന്നുമില്ല. ശരിക്കും അത് തിയറി പറയാന്നുണ്ടെങ്കിലും അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൂരയാത്രയൊക്കെ ചെയ്യുന്ന കുറച്ചും കൂടി ഒരു അടിപൊളിയായിരിക്കും. കാരണം അവരെ മൈൻഡ് സെറ്റേ മാറും, അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മളൊക്കെ എന്ത് വന്നാലും പിന്നെ ആ കാണുന്നിടത്ത് കാണാമെന്നുള്ള ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് യാത്ര മുന്നോട്ട് പോകാൻ. നമ്മുടെ ഈ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഈ ചെറിയ ചാനലിലുള്ള പ്രഷറോട് പറയാണ്ടെങ്കിൽ ഞാനോ, ഞാനിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്നൊന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, എല്ലാരും ഹെൽത്തി ആയിട്ട് ഇരിക്കും. അതേപോലെ സൈക്കിളൊക്കെ ഓട്ടാണ് കുറച്ചും കൂടി ആരോഗ്യമായിട്ടിരിക്കും. ജിമ്മിൽ കൊടുക്കുന്ന പൈസ മതിയല്ലേ. സൈക്ലിംഗ് പ്രൊമോഷനും കൂടി ഉണ്ട്. എല്ലാരും സൈക്കിൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. വ്യായാമം ചെയ്യാം അത്രേ ഉള്ളൂ. സൈക്കിളോ വേറെ വയലോ ആണെങ്കിൽ സൈക്കിളാകുമ്പോൾ നമുക്ക് ഒരുപാട് യാത്രകളോടൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ തന്നെ പറയാം. കുറെ സൈക്ലിസ്റ്റ് ഇപ്പൊ കൂടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പൊ സൈക്ലിസ്റ്റ്. കാരണം സൈക്കിളൊന്നും ഇപ്പൊ കിട്ടാനില്ല ആ രീതിയിലായിരിക്കും ഈ ഒരു സമയത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിന് പോയി നോക്കിയിട്ട് കാരണം അത്രയും സൈക്ലിസ്റ്റ് കൂടിയിന്. അത് കേൾക്കുമ്പോൾ എന്തായാലും സന്തോഷമാണ്. പല സെലിബ്രിറ്റീസും ആൾക്കാരൊക്കെ സൈക്കിളൊക്കെ എടുക്കലാണിപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു സന്തോഷമാണ്. ആരെങ്കിലൊക്കെ സൈക്കിൾ എടുക്കുമ്പോൾ അതേത് സൈക്കിൾ വൈന്ന് കണ്ടാലാണെങ്കിലും നമ്മൾ നോക്കും ഉറപ്പായിട്ടും. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചാനലിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരുപാട് യാത്രകൾ കഴിയട്ടെ എന്ന് പറയാൻ. അതുപോലെ തന്നെ പിന്നെ എന്നെ കാണുന്ന ആളുകൾ ഈ എക്കോ ട്രാവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ എക്കോ ട്രാവലിൽ കാണുന്ന ചാനലുകളും ഇന്ത്യൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് തോന്നുന്നില്ല. ഫസ്റ്റ് ഫുൾ ഇന്റർവ്യൂ ആയിട്ട് ഇനിയും വലിയൊരു ഫേമസ് ആയിട്ട് ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ.